നമസ്കാരം. രാഷ്ട്രീയത്തിൽ 13-ാം നമ്പർ എന്ന് കേട്ടാൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭയമാണ്. കേരളത്തിലടക്കം 13-ാം നമ്പർ രാശിക്കുറവാണെന്ന് പറഞ്ഞ് അടുപ്പിക്കാത്ത മന്ത്രിമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ നമ്പർ കാറിനോട് പോലും അകലം പാലിക്കുകയാണ് പതിവ്. എന്നാൽ ഈ വിശ്വാസങ്ങളൊന്നും കണക്കിലെടുക്കാതെ 13-ാം നമ്പർ ഏറ്റെടുത്തവർക്ക് പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി ഓർക്കുമ്പോൾ പലരും ഈ നമ്പറിനെ കൈയൊഴുകുകയാണ് പതിവ്. മുൻകാലങ്ങളിൽ ദൃഢപ്രതിജ്ഞ ചെയ്തവരും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്തവരുമെല്ലാം 13-നെ കൈവിട്ട ചരിത്രമേയുള്ളൂ. ഇത്തവണയും അത് ആവർത്തിക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ഇത്തവണ ടൂറിസം വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തി പൊതുഭരണ വകുപ്പിന് കൈമാറിയ കാറുകളിലും 13 എന്ന നമ്പറില്ല. 1-ാം നമ്പർ കാർ മുഖ്യമന്ത്രിയുടേതാണ്. 2-ാം നമ്പർ കഴിഞ്ഞ തവണ റവന്യൂ മന്ത്രിയായിരുന്ന CPIയുടെ ഈ ചന്ദ്രശേഖരനായിരുന്നു. ഇക്കുറിയും 2-ാം നമ്പർ CPI മന്ത്രിക്ക് തന്നെയാവാനാണ് സാധ്യത. മറ്റ് മന്ത്രിമാരുടെ കാറുകളുടെ നമ്പർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് തീരുമാനിക്കുക. ഈ കൂട്ടത്തിലും 13-ാം നമ്പർ ഇല്ലെന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് താൽക്കാലിക നമ്പറിട്ടും ഇടാതെയും കാറുകൾ സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ടൊയോട്ട കൊറോള അടക്കം 129 കാറുകളാണ് ടൂറിസം വകുപ്പിന്റെ പക്കലുള്ളത്. മന്ത്രിമാരുടെ കാറുകളെല്ലാം 2 വർഷം മുമ്പ് വാങ്ങിയവയാണ്. 19 ടൊയോട്ട ഇനോവയും 3 ടൊയോട്ട കൊറോള ആർട്ടിസും ഇതിൽ ഉൾപ്പെടുന്നു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരാണ് ടൊയോട്ട കൊറോള ആർട്ടിസ് ഉപയോഗിച്ചിരുന്നത്. 6 കോടി ചെലവിട്ടാണ് പുതിയ കാറുകൾ വാങ്ങിയത്. വിനോദസഞ്ചാര വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം 3 വർഷം കൂടുമ്പോൾ മന്ത്രിമാർ പുതിയ കാറിന് അർഹരാണ്. അതല്ലെങ്കിൽ 1 വർഷം 100,000 കിലോമീറ്റർ ഓടിയിരിക്കണം. 1 വർഷം കൊണ്ട് മന്ത്രിമാർ 100,000 കിലോമീറ്റർ പിന്നിടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം 13-ാം നമ്പറിനെ മുഖാമുഖം നേരിട്ടിട്ടുള്ളത് 2 CPI മന്ത്രിമാർ തന്നെയാണ്. VS സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MABB കഴിഞ്ഞ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും 13-ാം നമ്പർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അതേസമയം പിൽക്കാലങ്ങളിൽ ഇവർക്ക് രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് അത്ര ശുഭകരമായ കാര്യമായിരുന്നില്ല. തുടർഭരണത്തിൽ ഇവർക്ക് അവസരം ലഭിച്ചില്ലെന്നത് പ്രത്യേകതയാണ്. 13-ാം നമ്പർ മാത്രമല്ല രാശിയില്ലാതെ കാണുന്നത്. രാശിയില്ലാത്ത വീടെന്ന് പേര് കേട്ടതാണ് മൻമോഹൻ ബംഗ്ലാവ്. VSന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ മുതൽ മോഹൻ ജോസഫ് വരെ 4 മന്ത്രിമാർ വരെ മാറി മാറി താമസിച്ചിട്ടും രാശി പിഴിച്ച വീടാണിത്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ പിന്നീട് നിയമസഭ കാണില്ലെന്നാണ് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസം വകവയ്ക്കാതെയാണ് തോമസ് ഐസക് ഈ വീട്ടിൽ താമസിക്കാൻ എത്തിയത്. ഐസക് ഇക്കുറി നിയമസഭ കണ്ടില്ലെന്നതും അന്ധവിശ്വാസമായി തുടരാൻ കാരണമാണ്. എന്തായാലും മുൻ ധനമന്ത്രി താമസിച്ച വീട്ടിൽ ആരാകും താമസിക്കാൻ എത്തുക എന്നത് അറിയേണ്ടതാണ്. KN ബാലഗോപാലാണ് നിയുക്ത ധനമന്ത്രി. അദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുമോ അതോ രാശി ഭയന്ന് മറ്റു ബംഗ്ലാവ് തിരഞ്ഞെടുക്കുമോ എന്നുമാണ് ഇനി അറിയേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.